നമസ്കാരം, കൂടെ ഗ്ലോഡേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഷെങ്കൻ ഏരിയയിലേക്ക്, പ്രത്യേകിച്ച് ജർമ്മനിയിലേക്കൊക്കെ ജോബ് വിസ ഉണ്ടോ, പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോകാനായിട്ടുള്ള വിസ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള വിസയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജർമ്മനി ജോബ് സീക്കർ വിസയാണ് നമ്മൾ ഇന്നത്തെ വിഷയം. അപ്പോൾ ജർമ്മനിയിലേക്ക് ജോബ് സീക്കർ വിസയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, എത്ര ആവശ്യമാണ് അതിന് ചിലവ് വരുന്നത്, എത്ര ടൈം എടുക്കും, എത്ര നാൾ കൊണ്ടാണ് അത് കിട്ടുക, എത്ര നാളത്തേക്ക് അവിടെ നിൽക്കാൻ കഴിയും, എന്ത് അവിടെ ചെന്നതിന് ശേഷം ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണുക. അതേപോലെ തന്നെ ഇത് പറ്റാത്ത ആളുകൾ, അതായത് പല അൺസ്കിൽഡ് ആയിട്ട് നോക്കുന്ന ആളുകൾക്ക് ഇത് ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടെ വളരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ബെൽ ബട്ടൺ കൂടെ അമർത്തിയിട്ടാൽ മാത്രമാണ് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ഷെങ്കൻ ഏരിയയിലും ടൂറിസ്റ്റ് വിസ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പല രാജ്യങ്ങളും ടൂറിസ്റ്റ് വിസ ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ടൂറിസ്റ്റ് വിസയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളായിക്കോട്ടെ, ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കാൻ യാത്ര ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ചെക്ക് ചെയ്യാനായിക്കോട്ടെ, മറ്റു കാനഡ ആയിക്കോട്ടെ, യു എസ് എ ആയിക്കോട്ടെ, ടൂറിസ്റ്റ് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജർമ്മനി ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത് 2012 അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വിസയാണ്. അപ്പോൾ ഈ ഒരു കൊറോണ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂർ അതിൻ്റെ സൈറ്റ് സ്ലോട്ടുകൾ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കിടക്കുന്നതെങ്കിൽ പോലും നമ്മൾക്ക് അതിനകത്തേക്ക് നമ്മളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിലൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. അതിനുശേഷം ആ ഡേറ്റ് കിട്ടുന്ന സമയത്ത് നമ്മളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആർക്കൊക്കെയാണ് ജോബ് സീക്കർ വിസ പറ്റുന്നതെന്നുള്ളത്, അവർ പറയുന്നത് ഫോറിൻ ഡിഗ്രിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ഇവിടെ ഉണ്ടാവണം, എക്സ്പീരിയൻസ് ഉണ്ടാവണം, വർക്ക് എക്സ്പീരിയൻസ് മിനിമം 5 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇവിടെ പി ജി കഴിഞ്ഞ ആളുകൾ അതേപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ക്വാളിഫൈഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് 90 ദിവസത്തിന് മുകളിലുള്ള 6 മാസം വരെയുള്ള വിസയാണ് കിട്ടുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ജർമ്മനിയിലേക്ക് എത്താനും നമ്മളുടെ നമ്മൾക്ക് പറ്റിയൊരു ജോബ് കണ്ടുപിടിക്കാനും ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ജോബ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് റെസിഡൻസ് പെർമിറ്റിനെ അപേക്ഷിച്ചുകൊണ്ട് മാറാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് അവർ പറയുന്നത് 75 യൂറോ ആണ് അതിൻ്റെ ഫീസായിട്ട് വരുന്നത്. അതായത് 75 എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവും, ഫീസായിട്ട് അത്രേ വരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പിന്നെ വരുന്നത് ഇൻഷുറൻസ്, അതിൻ്റെ നമ്മൾക്ക് ഹോട്ടൽ ബുക്കിംഗ് വേണം, നമ്മൾക്ക് എത്ര നാളാണ് നമ്മളോട് നിൽക്കുന്നത്, 6 മാസം വരെയുള്ള ഇതിന് വയ്ക്കാം അപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോൾ അതിനുള്ള ഹോട്ടൽ ബുക്കിംഗ് കാണിക്കണം, ബാക്കി നമ്മളുടെ ഫിനാൻഷ്യൽ പ്രൂഫ്, നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് ഫണ്ട് വരുന്നത്, നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം. അത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആയാലും കുഴപ്പമില്ല, നമുക്ക് അത് വെച്ചിട്ട് കാണിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ റെഗുലർ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഫണ്ട് കാണിച്ചുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ജർമ്മൻ ലാംഗ്വേജ് B1 ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ബെനിഫിറ്റ് ആണ് അവർ പറയുന്നത്. നമ്മൾക്ക് നമ്മളുടെ എംപ്ലോയേഴ്സിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രീറ്റിങ്സിനും മറ്റുള്ള കാര്യങ്ങളും എൻ്റെ ഒരു ടൈമിലൊക്കെ നമ്മൾക്ക് ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്, നമുക്ക് വിസ കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക്, ഇപ്പോൾ നമ്മൾ പലരും ഏജൻസികളില്ലാതെയൊക്കെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒറ്റയ്ക്ക് നോക്കേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നോക്കുന്നതിന് കുഴപ്പമില്ല. അതിന് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഷെങ്കൻ വിസ ഇൻഫോ എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഫുള്ളായിട്ട് കിട്ടും. ഒരു ഏജൻസിനെ ഒരാളെ ആശ്രയിക്കാണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഡേറ്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടത്, എത്ര നാൾ കൊണ്ട് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മന്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും, വിസ കിട്ടും ഇല്ല എന്നുള്ളത്. അപ്പോൾ എന്നാണ് ഇപ്പോൾ ഡേറ്റ് എന്നുള്ളത് കൃത്യമായിട്ടില്ല, നമ്മൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് നമ്മൾക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്തിടാനാണ് പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി അപ്ലൈ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്തിടാം. അതിനുശേഷം സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് പിന്നീട് വെച്ചാൽ മതി.
താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കയറിയിട്ട് അവിടെ നിങ്ങളുടെ ജോബ്, അതായത് നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിന് അവിടെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ജോബുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജർമ്മൻ സൈറ്റുകളിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വയ്ക്കാൻ കഴിയുന്ന ആളുകളാണ് നിങ്ങൾക്ക് അത്യാവശ്യം ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയുന്നില്ല ബാലൻസ് കാണിക്കേണ്ടത്. നിങ്ങൾക്ക് അവിടെ, അതായത് അവർ പറയുന്നത് 6 മാസം നമ്മളവിടെ നിൽക്കുമ്പോൾ ഉള്ള നമ്മളുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് നമ്മൾക്ക് ബാങ്കിൽ കാണണം, ഇതാണ് അവർ പറയുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് നാളെ ഈ ജോബ് സീക്കർ വിസ അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ ജോബ് കിട്ടി നിങ്ങൾ അവിടെ പോയി സെറ്റിൽഡ് ആകുന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് വേറെ ചീറ്റിംഗ് ഒന്നും വരാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി വഴി അല്ലെങ്കിൽ നമ്മളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ചെയ്തും തരാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആ ഒരു ഇൻഫർമേഷനാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ പുതിയ വിസാസ് പല രാജ്യങ്ങളിലും ജോബ് സീക്കർ വിസാസ് ഓപ്പണായി വരുന്ന മുറയ്ക്കും, അതേപോലെ തന്നെ പല സൈറ്റുകൾ ജോബ് സീക്കിംഗ് സൈറ്റുകളൊക്കെ ഓപ്പണായി വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ സൈറ്റുകളിലേക്കൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വർക്ക് വിസ നമുക്ക് വിശ്വാസമായിട്ട് വരുന്ന വർക്ക് വിസാസ് വരുന്ന സമയത്തൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, ബെൽ ബട്ടണെ മറത്തിയിടുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ അതിനകത്ത് സർവീസ് ചാർജ് എന്താണെങ്കിലും വാങ്ങിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും വളരെ ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് കൂടെ ഹോളിഡേയ്സിനു വേണ്ടി സി സജീന്ദ്രൻ, താങ്ക് യു.